ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതി. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ട ഇതേപോലെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിലൊരു മാരിനേഷൻ കൊടുക്കണം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് ഇതേപോലെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. മൈദ ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാ ദൂരയുടെ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഈ പൊടിയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ത്രെഡ് ചിക്കനാണ്. ഈ ത്രെഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വേണ്ടത് ഇതേപോലെ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് ഈ കോൺഫ്ലവർ ചേർത്തത്. പൊട്ടറ്റോയ്ക്ക് പകരം നമുക്ക് നൂഡിൽസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല എങ്കിൽ സമോസ തയ്യാറാക്കുന്ന ഷീറ്റില്ലേ, അത് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഏതെടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് ചിക്കൻ വെച്ച് ഫില്ല് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഈ പൊട്ടറ്റോ കുറച്ചിങ്ങനെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഓരോ സ്ട്രിപ്പും അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് റോളാക്കി എടുക്കണം. ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിങ്ങനെ റോളാക്കി മാറ്റുക. ഈ പൊട്ടറ്റോ ഈ ചിക്കനിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തയ്യാറാക്കി എടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അതൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക. എല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. സ്നാക്ക് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്നാക്ക് വിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഉണ്ടോ, ഇത് ഓരോന്ന് വിധം ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് ചെയ്യരുത് കേട്ടോ. അതിനകത്ത് ചിക്കൻ അല്ലേ ഇരിക്കുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടണമല്ല. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് സ്ലോയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം.
ഇത് വിട്ടുപോകാത്ത രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം നോക്കൂ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം നല്ല ക്രിസ്പി പൊട്ടറ്റോ ത്രെഡ് ചിക്കൻ ഇവിടെ റെഡിയായി നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ത്രെഡ് ചിക്കൻ ഇവിടെ റെഡിയായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ പൊട്ടറ്റോ ഇഷ്ടമല്ലെങ്കിൽ പകരം നൂഡിൽസോ ഞാൻ പറഞ്ഞ പോലെ സമോസയുടെ ഷീറ്റ് കട്ട് ചെയ്ത് ഇത് തയ്യാറാക്കാവുന്നതാണ് വളരെ എളുപ്പം ചെയ്തെടുക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു